അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ മൻ, മ, അതിൻ്റെ വിശദീകരണത്തോടൊപ്പം തന്നെ ഇതു ഇത മൗസൂലയിലുള്ള മറ്റ് രണ്ട് പ്രയോഗങ്ങളായ ഇതു ഇത എന്നിവയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇൻഷാല്ലാ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്നലെ പാടിയ ബൈത്ത് ഒന്നുകൂടി പാടുകയാണ്. ഓമൻ വമാവ അൽ തുസാവി മാദുക്കിർ വഹാകദാദു ഇന്ദ തയ്യിൻ ശുഹിർ വകല്ലദി ഐലൻ ലദൈഹിം ദാതു വമൗളി അല്ലാതി അതാദവാതു. നമ്മൾ ഈ ബൈത്തിൽ പറഞ്ഞ ഓരോ ഉദാഹരണങ്ങളുടെയും ഓരോ ഇസ്മുകളുടെയും ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാല്ലാ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കാണ് നമുക്കിന്ന് പറയാനുള്ളത്. വ അക്സറുമാ തുസ്താമലുമ, വ അക്സറുമാ അധികമായും, തുസ്താമലുമാ മാ എന്നത് ഉപയോഗിക്കപ്പെടും. ഫി ഗൈറിൽ ആക്കിലി, ആക്കിലി അല്ലാത്തതിൽ. മാ എന്ന് പറഞ്ഞ പദം ആക്കിലല്ലാത്തതിനാണല്ലോ ഉപയോഗിക്കാറുള്ളത് അധികമായിട്ടും. എന്നാൽ വക്ക തുസ്താമലു ഫിൽ ആക്കിലി, ചിലപ്പോൾ ആക്കിലിൽ അത് ഉപയോഗിക്കും. ഒമിൻഹു, അതിൽപ്പെട്ടതാണ് കൗലുഹു താല, അള്ളാഹുവിൻ്റെ കൗല്. ഫങ്കിഹു മാ താബലക്കുമിന് നിസ ഇ മസ്ന, ഫങ്കിഹു നിങ്ങൾ വിവാഹം കഴിക്കുക, മാ താബലക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരെ, മിന നിസായി സ്ത്രീകളിൽ നിന്ന്, മസ്ന. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ വിവാഹം കഴിക്കാമെന്നാണ് പറയുന്നത്. അതിൽ മാ തോബ എന്നുള്ളിടത്ത് മാ എന്നത് മൻ എന്നതിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആക്കിലിൻ്റെ സ്ഥാനത്താണ്, കാരണം സ്ത്രീകൾ ആക്കിലാണല്ലോ, അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതിനുള്ള ഉദാഹരണമാണത്. വ കൗലുഹും, അറബികരുടെ കൗല്, സുബഹാന മാ സഹറ കുന്നലന, നിങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധൻ. അപ്പം മൻ അള്ളാഹുവിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ മാ എന്നത് ആക്കിലാണ് സാധാരണ പറയാറ്, ഇവിടെ ഐറാക്കിലെന്ന് പറഞ്ഞു. സുബഹാനമാ യുസബ്ബിഹുറാദു ബിഹംദിഹി എന്നും ഒരു പ്രയോഗമുണ്ട് അറബികൾ. സുബഹാന മൻ യുസബ്ബിഹുറാദു, മാ എന്നത് ആക്കിലാണ്, ഐറാക്കിലായിട്ട് ഖലീലായിട്ട് ഉപയോഗിക്കും എന്നതിനുള്ള ഉദാഹരണമാണ്. വമൻ ബിൽ അക്സി, എന്നാൽ വൻ എന്നത് നേരെ വിപരീതമാണ്. ഫ അക്സറുമാ തുസ്തമലു, അത് അധികമായിട്ടും ഉപയോഗിക്കപ്പെടാറുള്ളത് ഫിൽ ആക്കിലി, ആക്കിലാണ്. ബുദ്ധിയുള്ള ആളുകൾക്കാണല്ലോ മൻ ഉപയോഗിക്കാറുള്ളത്. മൻ ഹാദ എന്നുള്ളത് നമ്മൾ ആരോടാണ് പറയുക? സാധാരണ ആക്കിലാണല്ലോ. എന്നാൽ ഖലീലായിട്ട് ആയിറാക്കിലിനും ഉപയോഗിക്കും. വക്കത്തുസ്തമലു, ചിലപ്പോൾ ഉപയോഗിക്കപ്പെടാറുണ്ട് ഫി ഗൈരിഹി, ആക്കിൽ അല്ലാത്തതിൽ. കൗലിഹി താല, അള്ളാഹുവിൻ്റെ കൗല് പോലെ. വമിൻഹു മൻ യംഷി അല അർബഇൻ യഖ്ലുഖുല്ലാഹു മാ യശാ, മിൻഹു അവരിൽപ്പെട്ടവരാണ്, ജീവികളിൽപ്പെട്ടവരാണ്. മൻ യംഷി അല അർബഇൻ, നാല് കാലിന്മേൽ നടക്കുന്നവർ. മൻ യംഷി അല അർബ ഗൈറാക്കിലാണ് എന്നതിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഗൈറാക്കിലും മന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വമിൻഹു കൗലു ഷായരി, അതിൽ പെട്ടതാണ്, ഗൈറാക്കിലിൽ ഉപയോഗിച്ചതിൽ പെട്ടതാണ് കൗലു ഷായരി, ഷായറിൻ്റെ കൗല്. ബക്കൈതു അലാ സിർബിൽ ഖതായിദ് മറർ നബി ഫഖുൽതു വമിസ്ലി ബിൽ ബുഖായി ജദീറു അസിർബൽ ഖതാ ഹൽ മൻ യുയീറു ജനാഹു ലഅല്ലി ഇലാ മൻ ഖദ് ഹവീതു വതീറു. കവിതയുടെ അടുത്ത് നമുക്ക് നോക്കാം. ബക്കൈത്തു, ഞാൻ കരഞ്ഞു, അല സിർബിൽ ഖതാ, ഖതാത്ത് എന്ന് പറഞ്ഞാൽ കാടപ്പക്ഷി, സിർബ് എന്നാൽ കൂട്ടം, ഖതാ എന്ന് പറയുമ്പോൾ കാടപക്ഷികളുടെ, സിർബുൽ ഖതാ കാടപക്ഷികളുടെ കൂട്ടത്തിൻ്റെ മേൽ ഞാൻ കരഞ്ഞു. ഇത് മറർ നബിയ, കാടപക്ഷികൾ എൻ്റെ അടുത്ത് കൂടി കടന്നു പോയപ്പോൾ, മറ നടന്നു പോയപ്പോൾ. എന്താണ് ഫകുൽത്തു, എന്നിട്ട് ഞാൻ പറഞ്ഞു, വമിസ്ലി എന്നെ പോലത്തെ ആളുകൾ, ബിൽ ബുക്ക ഇ ജദീറു, കരച്ചിൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ്, കരച്ചിൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട ആളുകളാണ് ഞാനൊക്കെ. കാരണം എന്താ, അസിർബൽ ഖത കാടപ്പക്ഷികളുടെ കൂട്ടമേ, ഹൽമൻ യുഈറു ജനാഹു, ഹൽമൻ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ, ഹൽ ഉണ്ടോ, മൻ യുഈറു ജനാഹു അവൻ്റെ ജനാഹ് ചിറക് വാടകയ്ക്ക് തരുന്ന ആളുണ്ടോ. ലേലി ഞാൻ ആയേക്കാം, ഇലാമൻ കത് ഹവീത്തു ഞാൻ ആഗ്രഹിച്ച ആളിലേക്ക്, അത്തീറു പറന്നേക്കാം. അതായത് ഒരു പെണ്ണിനോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്ന ഒരാൾ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ ഈ കാടപക്ഷികളൊക്കെ ഇഷ്ടമുള്ളിടത്തേക്ക് അവർക്ക് പോകാൻ വരാം, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇദ്ദേഹം പാടിയതാണ്, ഞാൻ കാടപക്ഷികളെ
കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ദുഃഖമായി. അവർക്കിഷ്ടം പോലെ പറക്കാമല്ലോ, എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട്. നോക്കൂ, നമ്മുടെ ഇവിടുത്തെ ഷാഹിദ് എന്താണ്, അസിർബൽ കഥ ഹൽ മൻ മൻ എന്നത് ആക്കലിനാണ് സാധാരണ ഉപയോഗിക്കാറ്, എന്നാൽ ഇവിടെ ഗൈർ ആക്കലിന് ഉപയോഗിച്ചു. അതാണ് ഇവിടെ ഷാഹിദ്. ഇവിടെയൊക്കെ നമ്മൾ മന്നിന് മാക്കൊക്കെ അല്ലതിയുടെ അർത്ഥമാണ് വെക്കുന്നത്. ഹൽ മൻ ഹൽ അല്ലതി ഉയിറു ജനാഹു എന്നാണ് അതിൻ്റെ അർത്ഥം. വേലയുള്ള അവിടെയൊക്കെ വിശദീകരണത്തിലൊക്കെ അതാണ് അതിൻ്റെ അർത്ഥം. ഹാദൽ ബൈത്താൻ അലിൽ അബ്ബാസ് ഇബ്നിൽ അഹ്നഫ് അഹദു അഷ്വാറാ ഇൽ മുവല്ലദീൻ, ഷുഅറാ മുവല്ലദീങ്ങളിൽപ്പെട്ട അബ്ബാസ് ഇബ്നു അഹ്നഫ് എന്നാളുടെ കവിതയാണിത്. അതിൻ്റെ ഭാഷാർത്ഥം താഴെ കാണാം. തൈരീഫിൻ്റെതല്ലാത്ത മൗസൂലയുടെ ഒരു അല്ലിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അലിഫ്ലാമിനെ കുറിച്ച്. വ അമ്മൽ അലിഫ് വല്ലാമു, അപ്പോൾ അലിഫ് ലാമ് ഫതക്കൂനലിൽ ആക്കിലി വലി ഗൈരിഹി, ആക്കിലിനും ആക്കിലല്ലാത്തതിനുമൊക്കെ ഉപയോഗിക്കും. എന്താണ് നഹവു ജാഅനി അൽ ഖായിമു, ജാഅനി അല്ലദി ഖാമ, വന്ന ആൾ നിന്ന ആൾ എൻ്റെ അടുത്ത് വന്നു. വൽ മർക്കൂബു ജാഅനി അൽ മർക്കൂബു, നോക്കൂ, അൽ ഖായിമു എന്നത് ആക്കിലാണ്, അൽ മർക്കൂബു എന്നത് ഗൈർ ആക്കിലാണ്. എന്നാൽ വഖ്തുലിഫ ഫീഹ, അതിൽ ഇഖ്തിലാഫാക്കപ്പെട്ടു അലിഫ്ലാമിൽ. ഫദഹബ ഖൗമുൻ ഇലാ അന്നഹാ ഇസ്മു മൗസൂൽ, ചില ആളുകൾ പറഞ്ഞു അത് ഇസ്മു മൗസൂലാണ്. വഹു സഹീഹു, അതാണ് ശരി ആണല്ലോ. നമ്മൾ ഹർഫ് മൗസൂലിൽ അലിഫ്ലാമിനെ നമ്മൾ എണ്ണിയിട്ടില്ലല്ലോ, ഇസ്മു മൗസൂലാണ്. വഖീല, പറയപ്പെട്ടു ഇന്നഹ ഹർഫ് മൗസൂലിൻ, അത് ഹർഫ് മൗസൂലാണ് എന്ന് പറയപ്പെട്ടു. വഖീലഹ ഇന്നഹ ഹർഫു തഅരീഫിൻ, അത് തഅരീഫിൻ്റെ ഹർഫാണ്. വലൈസത്ത് മിനൽ മൗസൂലിയത്ത് ഫി ഷൈഇൻ, മൗസൂലിയത്തിൽ അതിനൊരു സ്ഥാനവുമില്ല, അങ്ങനെയും പറയപ്പെട്ടു. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അത് മൗസൂലയാണ്, അതോടൊപ്പം തന്നെ അലിഫ്ലാമിന് അത് ഉപയോഗിക്കാറുണ്ട്. രണ്ട് സമയത്തും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് ശരി. വ അമ്മ മൻ, അപ്പോൾ മൻ, വ മന്നും മായും, മാ ഏത് മാ, ഗൈറുൽ മസ്സരിയ, മസ്സരി അല്ലാത്ത മാ. മസ്സരിയായ മായയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അത് ഹർഫാണ് എന്ന്. അതിനെക്കുറിച്ച് നമ്മൾ കുറേ ചർച്ച ചെയ്തതുമാണ്. മസ്സരി അല്ലാത്ത മായും മന്നും ഫസ്മാനി ഇത്തിഫാക്കൻ, ഇത്തിഫാക്കനായിട്ട് ഇസ്മാണ്, എല്ലാവരുടെയും അഭിപ്രായം അത് ഇസ്മ തന്നെയാണ് എന്നാണ്. വ അമ്മ മാ അൽ മസ്സരിയ, എന്നാൽ മാ അൽ മസ്സരിയ ഫസഹിഹു അന്നഹ ഹർഫുൻ, അത് ഹർഫാണ് എന്നതാണ് ശരി. അതനുസരിച്ചാണല്ലോ നമ്മൾ വിശദീകരിച്ചത്. വദഹബൽ അഖ്ഫഷു, അഖ്ഫഷി ഇമാമ് പോയി, ഇലാ അന്നഹ ഇസ്മുൻ, അതും ഇസ്മാണ് എന്നാണ്. നോക്കൂ, വ ലുഗത്തു തയ്യീൻ, ഇനി തയ്യീ ഗോത്രത്തിൻ്റെ ലുഗത്ത് ഇസ്തിമാൽ ദു മൗസൂലത്തൻ, ദു എന്നത് മൗസൂലയായി ഉപയോഗിക്കലാണ്. വഹാ കദാ ദു ഇന്ദ തയ്യീൻ ഷുഹിർ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ തക്കൂനുള്ളിൽ ആക്കിലി, അത് ആക്കിലിനാകും, ബുദ്ധി മാന് അത് ഉപയോഗിക്കും, വലിയ കൈരിഹി ബുദ്ധി ഇല്ലാത്ത ആളുകൾക്കും. വഷറു ലുഗാത്ത് ഹിം ഫീഹ, അതിവരിൽ ഏറ്റവും പ്രസിദ്ധമായ ലുഗത്ത്, അവർ ദു എന്നത് തന്നെ പല രീതിയിൽ ഉപയോഗിക്കും. ദു എന്നത് എല്ലാവർക്കും ദു എന്ന് തന്നെ പറയും, ചിലപ്പോൾ ദാനി എന്ന് പറയും, അങ്ങനെയുള്ള പല ഉപയോഗങ്ങളും ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അതിലെ ഓരോ ലുഗത്തുകളും നമ്മൾ ചർച്ച ചെയ്യും. വസ്ഹറു ലുഗാത്തിഹിം ഫീഹ, ആ ദുയിൽ അവരുടെ ഏറ്റവും പ്രസിദ്ധമായ ലുഗത്ത്, അന്നഹ ആ ദു തക്കൂന ബി ലഫ്ദിൻ വാഹിദിൻ, ഒരേ ലഫ്ദ് കൊണ്ടായിരിക്കും. ലിൽ മുദക്കരി വൽ മുഅന്നസി മുഫ്രദൻ വ മുസന്നൻ വ മജ്മുഅൻ, മുദക്കറിനും മുഅന്നസിനും മുഫ്രദും മുസന്നി മജ്മുഅ ഒക്കെ ആകുന്ന അവസരത്തിൽ, എല്ലാ അവസരത്തിലും ദു എന്ന് തന്നെ. ദൂക്ക് അല്ലതി എന്ന അർത്ഥത്തിലുള്ള ഈ ദു അത്വായ എന്നാണ് പറയുക. അതിന് ഒരു മാറ്റവുമില്ല എന്നതാണ് അവരുടെ വിഭാഗത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം. ഫതഖൂലു, അപ്പോൾ അതനുസരിച്ച് നീ പറയും, ജാഅനി ദു കാമ, ഒരാൾ അല്ലേ മുദക്കർ, വദു കാമത്ത് മുഅന്നസ് മുഫ്രദ് മുഅന്നസ്, വദു കാമ മുസന്ന മുദക്കർ, വദു കാമത്ത മുസന്ന മുഅന്നസ്, വദു കാമോ ജമ്മു മുദക്കർ, വദു കുംന ജമ്മു മുഅന്നസ്, ഇങ്ങനെയൊക്കെ ദു എന്നതിന് യാതൊരു മാറ്റവും ഇല്ലാതെ പറയുന്നതാണ് അവരുടെ ഏറ്റവും പ്രബലമായ ലുഗത്ത്. എന്നാൽ വമിൻഹും, അവരിൽപ്പെട്ടവരാണ്, മൈ യഖൂലു ഫിൽ മുഫ്രദിൽ മുഅന്നസി, മുഫ്രദ് മുഅന്നസിൽ പറയും, ജാഅനി ദാത്തു ഖാമത്ത്, ദു എന്നതിന് പകരം മുഫ്രദ് മുഅന്നസിൽ ദാത്തു എന്ന് പറയുന്നവരുണ്ട്. വഫി ജമ്മിൽ മുഅന്നസി, ജമ്മു മുഅന്നസിൽ പറയും അവർ, ജാഅനി ദവാത്തു കുംന, ദവാത്തു എന്ന് പറയും. അപ്പോൾ ദു ദാത്തു ദവാത്തു എന്ന് പറയും. വഹുൽ മുഷാറു ഇലൈഹി വക്കല്ലത്തി ഐലൻ ലദൈഹിം ദാത്തു വമോലിയല്ലാത്തി അതാ ദവാത്തു,
കല്ലത്തി അലിൻ ലതീഹിം ദാത്തു, അല്ലത്തിയെ പോലെയാണ് ദാത്ത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ബമൗലിയ ലാത്തിയത്ത ദവാത്തു, ലാത്തിയുടെ സ്ഥാനത്ത് ദവാത്ത് വരും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് ഇതിലേക്ക് ഇഷാറത്താക്കിയിട്ടാണ്, ഈ രണ്ടാമത്തെ അവരുടെ ലോകത്തിലേക്ക് ഇഷാറത്താക്കിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. വമിൻഹും, അവരിൽപ്പെട്ടവരാണ്, മൻ യുസന്നീഹ വയജ്മൗഹ, അതിനെ തസ്നീയാക്കും ജമ്മുമാക്കും. അങ്ങനെയും ഒരു വിഭാഗം ആളുകളുണ്ട്. മൂന്നാമത്തൊരു വിഭാഗം നോക്കൂ. അപ്പോൾ ദവാവതവു, തസ്നീയയുടെ സമയത്ത് ജമ്മിൻ്റെ സമയത്തും, റഫ് ആകുമ്പോൾ ദവാവതവു ഫിർ റഫി ദവാ, അല്ലേ, അലിഫ് കൊണ്ട് വാവ് കൊണ്ട് റഫും, ഫിർ റഫി വദവൈ വദവീ ഫിൻ നസ്ബി, നസ്ബിൻ്റെയും ജെറിൻ്റെയും വൽ ജെറി ജെറിൻ്റെയും സമയത്ത്. നോക്കൂ, യാ കൊണ്ട് നസ്ബും ജെറും, വദവാത്ത ഫിർ റഫി വദാവാത്തൈ ഫിൽ ജെറി വൻ നസ്ബി, അതും അങ്ങനെ തന്നെ അലിഫ് കൊണ്ട് റഫും യാ കൊണ്ട് ജെറും നസ്ബും. ഇങ്ങനെ വദവാത്തു ഫിൽ ജമ്മി, ദവാത്തു എന്ന് ജമ്മിൻ്റെ സമയത്തും പറയും. വഹിയ മബിനിയത്തിന് അല ലൊമ്മി, ദവാത്തു എന്നത് മബിനിയത്തിന് അല ലൊമ്മായിട്ട് ദവാത്തു എന്ന് തന്നെ പറയും. വഹു ഹക്ക അഷ്ഷീഹ് ബഹാഉദ്ദീൻ ഇബ്നു നുഹാസ്, ബഹാഉദ്ദീൻ ഇബ്നു നുഹാസ് എന്ന് പറയുന്ന പണ്ഡിതന് ഇഷാറ റിവായ ഹിക്കായത്ത് ചെയ്തു. അന്ന ഏറാ ബഹാക്ക ഏറാബി ജമ്മിൽ മുഹന്നസ് ഇസ്സാലിമി, ജമ്മു മുഹന്നസ് അസ്സാലിമിൻ്റെ ഏറാബ് പോലെ തന്നെയാണ് അതിൻ്റെ ഏറാബ് എന്ന് ചില ആളുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജമ്മു മുഹന്നസ് സാലിമിൻ്റെ ഏറാബ് എന്താണ്? മമാ ബിതാവ ആലിഫിൻ ഖദ് ജൂമിയ യുക്സറു ബിൽ ജെറി വ ബിൻ നസ്ബി മാ, അലിഫ് കൊണ്ടും താവ് കൊണ്ടും ജമ്മാക്കപ്പെട്ടത്, അതായത് ജമ്മു മുഹന്നസ് സാലിം, യുക്സറു ബിൽ ജെറി വ ബിൻ നസ്ബി മാ, ജെറിൻ്റെയും നസ്ബിൻ്റെയും അവസരത്തിൽ കസ്ര് ചെയ്യപ്പെടും. അങ്ങനെയാണ് ദാത്തു ദാത്തി ദാത്തി എന്നാണ് പറയുക എന്ന് അഷ്ഷീഖ് ബഹാഉദ്ദീൻ ഇബ്നു നഹാസ് എന്നിവർ ഹിക്കായത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളെ അവർ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ദൂയിലെ ഒന്നുകൂടി ഷോർട്ടാക്കി പറയുകയാണ്. വൽ അഷ്ഹറു ഫീ ദൂ ഹാദിഹി, ഈ ദു അദു അത്തായിയ, ഹാദിഹി എന്ന് പറഞ്ഞാൽ ദു അത്തായിയിൽ ഏറ്റവും പ്രസിദ്ധമായത്, ഐനി അൽ മൗസൂല, മൗസൂലയായ ദൂയിൽ, അന്തക്കൂന മബിനിയത്തിന് അത് മബിനിയായിരിക്കണം എന്നതാണ്, അത് മബിനിയായിരിക്കുക എന്നതാണ്. വമിൻഹു മൻ യുഅരിബുഹ ബിൽ വാവി റഫൻ, അവരിൽപ്പെട്ടവരുണ്ട് ബിൽ വാവി റഫൻ ബിൽ അലിഫി നസ്ബൻ, അലിഫ് കൊണ്ട് നസ്ബും വാവ് കൊണ്ട് റഫും, അതാണല്ലോ നമ്മൾ ദാ ദു എന്ന് പറഞ്ഞത്. വബിൽ യാ ഇ ജറൻ ദി, അങ്ങനെ പറഞ്ഞങ്ങളും. അപ്പോൾ ബിൽ വാവി റഫൻ ദു, വബിൽ അലിഫി നസ്ബൻ ദാ, വബിൽ യാ ഇ ജറൻ ീ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഫയഖൂലു ജാഅനീ ദൂ ഖാമ വറഅയ്തു ദാ ഖാമ വമറർത്തു ബിദീ ഖാമ ഫതകൂനു മിസ്ല ദീ ബിമാന സാഹിബ്. അപ്പോൾ സാഹിബിൻ്റെ അർത്ഥത്തിലുള്ള ദീയുടെ അതേ അർത്ഥത്തിലായി. നമ്മൾ നേരത്തെ സാഹിബിൻ്റെ ദീ പറഞ്ഞിരുന്നല്ലോ. വക്കത് റുവിയ കൗലുഹു, ഷായറിൻ്റെ കവിത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫഇമ്മാ കിറാമുൻ മുഹ്സിറൂനാലഖീതുഹും ഫഹസ്ബിയ, അതേ കവിതയിൽ ഇവിടെ പറയുന്നത് മിൻ ദി എന്നാണ്. മിൻ ദി എന്നത് യാ കൊണ്ട് ജെറി എന്നതിനനുസരിച്ചാണ്. എന്നാൽ ഇതേ കവിത തന്നെ മബിനീനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മിൻ ദു എന്ന്. ഫഇമ്മാ കിറാമുൻ മൂസിറൂനാ ലഖീതുഹും ഫഹസ്ബിയ മിൻ ദു ഇന്ദഹുമ്മാ കഫാനിയ. ഫൈമ്മ ഒന്നുകിൽ കിറാമുൻ, അവർ മാന്യന്മാരാണ്. മൂസിറൂന ദരികന്മാരാണ്. ലഖീതുഹും, ഞാൻ അവരെ കണ്ടു. ഫഹസ്ബിയ, എനിക്ക് മതി. മിൻ ദി മിനല്ലദി ഇന്ദഹും, അവരുടെ അടുത്തുള്ള മാ കഫാനിയ, എനിക്ക് മതിയാകുന്നത്. അങ്ങനെയാണ് കവിതയുടെ ആശയം. അപ്പോൾ അത് ഷാഹിദ് എന്ന് പറയുന്നത് ദു എന്നത് മബിനിയുൻ അലല്ലോ, മബിനിയുൻ അല മാ ഖാൻ അലഹി, അതു എന്നതിൻ്റെ മേൽ അതിൻ്റെ മേൽ തന്നെ മബിനിയാണ് എന്നും. എന്നാൽ അതിന് വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജെറുമാണ് എന്നും രണ്ടെണ്ണത്തിനും കൂടിയുള്ള തെളിവായിട്ട് രണ്ട് രൂപത്തിൽ ഈ കവിത ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ തെളിവ്, ഇതിൻ്റെ ഷാഹിദ്. ആ റുവിയ എന്നതിൻ്റെ ബാക്കിയാണ്. റുവിയ ഈ ഷേർ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബില്ലിയ ഈ യാവ് കൊണ്ട് അലൽ ഏറാബി, ഏറാബിൻ്റെ മേൽ, മിന്നി വബിൽ വാവി വാവ് കൊണ്ട് അലൽ ബിനായി, ബിനായിൻ്റെ മേൽ, മിന്നു അമ്മ ദാത്തു, അപ്പോൾ ദാത്തു എന്നത്. ഫൽ ഫസീഹു ഫിഹാ, അതിൽ ഫസീഹായ അഭിപ്രായം. അന്തക്കൂന മബനീയത്തൻ,
അലല്ലൊമ്മി റഫ് വൽ നസ്ബ് വൽ ജറൻ ജറ് നസ്ബ് റഫ് ഈ മൂന്ന് അവസരത്തിലും ലൊമ്മ കൊണ്ട് മബ്നിയാവുക എന്നതാണ് മിസ്ലു ദവാത്തു ദവാത്തു എന്നുപോലെ തന്നെ വമിൻഹും മൈ യുഅരിബുഹ ഇഅ്റാബ മുസ്ലിമാത്തിൻ മുസ്ലിമാത്തിൻ്റെ ഇഅ്റാബ് ചെയ്ത ആളുകളുമുണ്ട് നോക്കൂ മുസ്ലിമാത്തിൻ്റെ ഇഅ്റാബ് എന്നാൽ ജമ്മ് മുഅന്നസ് സാലിം ഫയർഫുഹ ബില്ലൊമ്മത്തി ആ ദാത്തുവിനെ അവർ ലൊമ്മ കൊണ്ട് റഫ് ചെയ്യും വയൻസിബുഹ വയജുറുഹ ബിൽ കസ്രത്തി നസ്ബും ജറും കസർ കൊണ്ട് ചെയ്യും അപ്പോൾ ദാത്തി എന്ന് പറയും അങ്ങനെ രണ്ട് രൂപത്തിലാണ് അതിൻ്റെ ഇഅ്റാബുകൾ വന്നത് ഒന്ന് മബ്നിയാണ് മറ്റൊന്ന് ജമ്മുമാന സാലിമിൻ്റെ ഇഅ്റാബുമാണ് ഇനി നമ്മൾ അടുത്ത ബൈത്തിലേക്ക് പ്രവേശിക്കുകയാണ് വമിസ്ലു മാദാ ബഅദ മസ്തിഫാമി ഔമൻ ഇദാ ലം തുൽഗ ഫിൽ കലാമി വമിസ്ലു മായെ പോലെ തന്നെയാണ് ദ എന്നതും ബഅദ മസ്തിഫാമി സിഫാമിൻ്റെ മാക്ക് ശേഷം ഔ മൻ അല്ലെങ്കിൽ ഇസ്തിഫാമിൻ്റെ മന്നിന് ശേഷം ഇസ്തിഫാമിൻ്റെ മായോ ഇസ്തിഫാമിൻ്റെ മഞ്ഞോ വന്നതിന് ശേഷം ദാ വന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് മായെ പോലെ തന്നെയാണ് ഇദാലം തുലഗ ഫിൽ കലാമി കലാമിൽ ലഹവ് സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മാ എന്നത് ഇസ്തിഫാമും അല്ലെങ്കിൽ മൻ എന്നത് ഇസ്തിഫാമും അതിൻ്റെ തൊട്ടുശേഷം ദാ എന്നത് മൗസൂലയും ഇസ്മു മൗസൂലയുമായിട്ട് വരികയാണെങ്കിലാണ് ഈ പറഞ്ഞ ഹുക്കുമുള്ളത് എന്നാൽ ചിലപ്പോൾ മായും ദായോട് കൂടിയിട്ട് മാദാ മന്നും ദായും കൂടി കൂടി മന്ദ അങ്ങനെ ഒന്നായിട്ട് ഒറ്റ ഇസ്തിഫാമായിട്ട് ചിലപ്പോൾ വരാറുണ്ട് അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ ഹുക്കുമുണ്ടാകുകയില്ല അതാണ് ഇദാലം തുലഗ ഫിൽ കലാമി കലാമിൽ ലഹവ് സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഇനി നമുക്ക് ഈ ബൈത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം യാനി അന്നദ ദാ എന്നത് ഇഖ്തസത് ബിംബൈനി സായിരി അസ്മാൽ ഇഷാറ ഇഷാറയുടെ മുഴുവൻ അസ്മാകളിൽ നിന്നും പ്രത്യേകമായി ബി അന്നഹാത്തു സമലു മൗസൂലത്തൻ അത് മൗസൂലയായിട്ട് ഉപയോഗിക്കപ്പെടുമെന്നത് ദാ എന്നത് ഇഷാറത്തിനാണല്ലോ സാധാരണ ഉപയോഗിക്കാറ് എന്നാൽ അത് ഇഷാറത്തിൽ നിന്ന് ഒന്ന് മാത്രമാണ് മൗസൂലയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് അത് ദായാകുന്നു വതക്കൂരു മിസ്ലമ്മ അത് മായപ്പോലെ തന്നെയാകും ഏത് വിഷയത്തിൽ ഫി അന്നഹാദ് ഉസ്സാമലു ബി ലഫ്ദിൻ വാഹിദിൻ ലിൽ മുദക്കരി വൽ മുന്നസി മുഫ്രദൻ ഖാന ഔ മുസന്നൻ ഔ മജ്മൂഅൻ മുഫ്രദ് മുസന്ന മജ്മൂഅ് ആയ മുദക്കറിനും മുഫ്രദിനും മുന്നസിനുമൊക്കെ ഈ ദാ ഉപയോഗിക്കും ഫതഖൂലു അപ്പോൾ നിനക്ക് പറയാം മൻദാ ഇന്തക എന്ന് പറയാം വ മാദാ ഇന്തക എന്ന് പറയാം മന്നും മായും ഇസ്തിഫാമിൻ്റെ കൂട്ടിയിട്ട് നമുക്ക് പറയാം സവാഉൻ ഖാന ഇന്തഹു മുഫ്രദൻ മുദക്കരൻ ഔ ഗൈറഹു മുഫ്രദാവട്ടെ മുദക്കറാവട്ടെ അതിൽ തന്നെ അങ്ങനെ മുഅന്നസ് ആവട്ടെ തസ്നി ആവട്ടെ ജം ആവട്ടെ എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിലും മന്നദാ ഇന്തക മാദാ ഇന്തക എന്ന് പറയാൻ പറ്റും അതാണ് ദായുടെ പ്രത്യേകത ഇനി അതിൻ്റെ ഷർത്ത് പറയുകയാണ് വഷർത്ത് ഇസ്തിമാലിയ മൗസൂലത്തിന് അത് മൗസൂലിയായിട്ട് ഉപയോഗിക്കാനുള്ളതിൻ്റെ ഷർത്ത് അന്തക്കൂന മസ്ബൂക്കത്തൻ ബി മാ കൊണ്ടത് മുൻകടക്കപ്പെട്ടതായിരിക്കണം ഔ മൻ കൊണ്ട് മുൻകടക്കപ്പെട്ടതായിരിക്കണം അല്ലെങ്കിൽ അൽ ഇസ്തിഫാമിയത്തേൻ ഇസ്തിഫാമിയായ ഇസ്തിഫാമിയായ മായോ മന്നോ അതിൻ്റെ മുന്നിൽ വേണം നഹവു മൻ ദാ ജാഅക വ മാ ദാ ഫഅൽത എന്നിങ്ങനെ ദാ ഇടമ്പ് മന്നോ മായോ ഉണ്ടാവണം ഫമൻ ഇസ്മു സിഫാമിൻ എന്നത് മൻ എന്നത് ഇസ്തിഫാമാണ് അതിൻ്റെ ഇഅ്റബ് പറയുകയാണ് വഹുവ മുബ്തദഉൻ എന്നത് മുബ്തദഉവാണ് അപ്പം മൻ അല്ലെങ്കിൽ മാ എന്നത് മുബ്തദഉആണ് വദാ എന്നത് മൗസൂലത്തുൻ മൗസൂലയാകുന്നു ബിമാന അല്ലദി എന്ന അർത്ഥത്തിലുള്ള വഹുവ ഖബറു മൻ എന്നതിൻ്റെ ഖബറുമാണ് അപ്പോൾ മൻ മുബ്തദഉ ദാ ഖബർ വ ജാഅക ജാഅക എന്നത് സിലത്തുൽ മൗസൂലി ആ മൗസൂലിൻ്റെ സിലയാണ് ഏത് മൗസൂലുണ്ടെങ്കിലും തൊട്ട് ശേഷമായിട്ടൊരു സില വരണമെന്നാണല്ലോ വ തക്തീറു മൻ അല്ലദി ജാഅക വ കദാലിക മാ മുബ്തദഉ ആണ് അപ്രകാരം തന്നെ മാ മുബ്തദഉ ആണ് വദാ എന്നത് മൗസൂലാണ് ബിമാന അല്ലദി വഹുവ ഖബറു മാ വ ഫഅൽത എന്നത് സിലത്തുഹു വൽ ആയിദു അൽ മഹദൂഫ് ആയിദും വേണം എന്നാണ് ഒരു ലമീർ സിലയിൽ നിന്ന് മടങ്ങണമെന്നാണ് മൗസൂലയിലേക്ക് അത് മഹദൂഫാണ് തക്തീറുഹു മാ ദാ ഫഅൽതഹു എന്നാണ് ഐ മല്ലദി ഫഅൽതഹു എന്നാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഷർത്ത് നമ്മൾ വിശദീകരിച്ചത് അതിൻ്റെ മുന്നിൽ ഒരു മായോ മന്നോ ഉണ്ടായിരിക്കണം
ഇസ്തിഫാമിയായ. ഇനി നമ്മൾ കവിതയിൽ പറഞ്ഞിരുന്നു ഇദാലും തുൽഖഫിൽ കലാമി, കലാമിൽ ലഘവ് സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ന് നമ്മൾ വിശദീകരിച്ചു. അത് മാ ഇസ്തിഫാമിയയും ദാ എന്നത് മൗസൂലിയും അങ്ങനെ തന്നെ വരുമ്പോഴേ ഈ വിഷയം വരികയുള്ളൂ എന്ന് നോക്കൂ. വഹ്തറസ് ബി കൗലിഹി, മുസന്നിഫ് സൂചി സൂക്ഷിച്ചു ബി കൗലിഹി ഇദാലം തുൽഖഫിൽ കലാമി, ഇദാലം തുൽഖഫിൽ കലാമി എന്ന് പറയുന്ന അതിൻ്റെ കൗലുകൊണ്ട്. മിൻ അൻ തജഅല മാ മാ ദാ, മായോ മാ ദായോടൊപ്പം നീ ആക്കലിൽ നിന്ന് സൂക്ഷിച്ചു. ഔ മൻ, അല്ലെങ്കിൽ മൻ മാതാ, മൻപ്പം ആക്കലിനെ സൂക്ഷിച്ചു. കലിമത്തൻ വാഹിദത്തൽ ഇസ്തിഫാമി, ഇസ്തിഫാമിനുള്ള ഒറ്റ കലിമത്തായിട്ട്. നഹ്വു മാതാ ഇന്തക്ക എന്ന ഉദാഹരണം പോലെ നോക്കും. മാതാ അല്ല, മാതാ ഇന്തക്ക, ഐ അയ്യു ഷെയ്ഇൻ ഇന്തക്ക എന്നർത്ഥത്തിൽ. വകദാലിക മൻദാ ഇന്തക്ക, വകദാലിക അപ്രകാരം തന്നെയാണ് മൻദാ ഇന്തക്ക, മൻദാ ഇന്തക്ക എന്നതും, മൻദാ ഇന്തക്ക എന്നതും ഐ മൻ ഇന്തക്ക എന്നുള്ള അർത്ഥമേ അതിന് ലഭിക്കുകയുള്ളു. അപ്പോൾ മാതാ എന്നത് ഒന്നായിട്ട് ഈ പറഞ്ഞ രണ്ടും കൂടി ഒറ്റ പദമായി മാറുമ്പോൾ, മായും ദായും അല്ലെങ്കിൽ മന്നും ദായും കൂടി ഒറ്റ പദമായി മാറുമ്പോൾ, ഫമാദാ എന്നത് മുബ്തദ, ഇന്തക്ക എന്നത് ഖബറുഹു, ഇന്തക്ക എന്നത് അത് ഖബറുമായി മാറും. നമ്മൾ നേരത്തെ പറഞ്ഞത് മാ എന്നത് മുബ്തദവും ദാ എന്നത് ഖബറും അങ്ങനെയൊക്കെയായിരുന്നു. ഇത് മാതാ എന്നത് തന്നെ മുബ്തദായി ഇന്ത അതിന് ശേഷമുള്ളത് ഖബറുമായി. വകദാലിക മൻദാ മുബ്തദഉൻ വ ഇന്തക്ക ഖബറുഹു, അങ്ങനെയാണ്. ഫദാ ഫി ഹാദൈനിൽ മൗദിയൈനി, ഈ രണ്ട് സ്ഥലങ്ങളിലും ദാ എന്നത് മുല്ലഖാത്തുൻ, അതിൻ്റെ അമല് നഷ്ടപ്പെട്ടതാണ്. ലിയന്നഹ ജുസ്ഉ കലിമത്തിൻ, അതിൻ്റെ ഒരു കലിമത്തിൻ്റെ ഒരു ജുസ് ആയി മാറിയത് ദാ എന്നത്. ലിയന്നൽ മജ്മൂ അൽ ഇസ്തിഫാം, അതെല്ലാം കൂടി അതിൻ്റെ മജ്മൂ ആണ് അതിൻ്റെ ഇസ്തിഫാം. ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞ രണ്ട് ബൈത്തിൻ്റെ, ഇന്നലെ എടുത്ത രണ്ട് ബൈത്തിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ നടത്തി. തൊട്ടുശേഷം മറ്റൊരു ബൈത്ത് കൂടി പറഞ്ഞു അതിൻ്റെ വിശദീകരണം നടത്തി. അതോടുകൂടി ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.